ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2017 ദി സ്നോമാൻ എന്ന് പറഞ്ഞിട്ടൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് കൂടുതലും പറഞ്ഞു താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിലെ മഞ്ഞുകാലമാണ്. അതുമല്ല, ഇപ്പോൾ മഞ്ഞ് മൂടിയ ഒരു വലിയ പ്രദേശത്തിൻ്റെ നടുവിലായിട്ട് ഒരു ചെറിയ വീടും, ആ ഒരു വീട്ടിലാണെങ്കിൽ ഒരമ്മയും മകനുമാണ് താമസിക്കുന്നത്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു വീടിൻ്റെ അടുത്തേക്ക് ഒരു വണ്ടി ഇങ്ങനെ വരുന്നു. അതിനകത്ത് നിന്ന് ഇറങ്ങുന്നത് ഒരു പോലീസുകാരനാണ്, അത്യാവശ്യം പ്രായമുള്ള ഒരാൾ. അങ്ങനെ അയാളുടെ വീടിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ അകത്തുള്ള ആ ഒരു പയ്യൻ പെട്ടെന്ന് അമ്മേ അമ്മ എപ്പോഴും വരുന്ന ആ ഒരു അങ്കിള് വീണ്ടും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരൻ എന്തായാലും ഈ ഒരു പയ്യൻ അറിയാം, അതുകൊണ്ട് അതേപോലെ തന്നെ അകത്തേക്ക് കയറി വരുന്നതും. അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ഈ അമ്മയും മകനെയും ഒരു ടേബിളിനടുത്തായിട്ട് ഇങ്ങനെ ഇരുത്തിയിട്ട് ആ വന്ന പോലീസുകാരൻ ഈ പരീക്ഷയ്ക്ക് ചോദ്യമെല്ലാം ചോദിക്കുമല്ലോ, അതേപോലെ ആ ഒരു പയ്യനോട് കണക്കിന് സംബന്ധമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ഇവൻ ഇതിന് കറക്റ്റായിട്ട് മറുപടി പറയണം. ഒരു പക്ഷെ തെറ്റിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാല് അവൻ ഓരോ തവണയും ഈ ഉത്തരം തെറ്റായിട്ട് പറയുമ്പോൾ അവന്റെ അമ്മയാണ് ആ ഒരു പോലീസുകാരൻ അടിക്കുന്നത്. അപ്പൊ ഈ ഒരു പോലീസുകാരൻ ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇയാൾ ആരാണ് എന്നൊന്നും നമുക്കിപ്പോ വ്യക്തമായിട്ട് അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു പോലീസുകാരൻ ഇവരോട് ചോദ്യങ്ങളെല്ലാം ചോദിച്ചിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അയാളും ആ ഒരു പയ്യന്റെ അമ്മയും നേരെ റൂമിലേക്ക് പോയിട്ട് ഈ ഒരു രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. അതുമല്ല, അകത്തിരുന്ന് ഓരോ കാര്യങ്ങൾ ഇവർ സംസാരിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ചെറിയ പയ്യൻ ഇവിടേക്ക് ഇവരുടെ റൂമിനടുത്തേക്ക് വന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒളിഞ്ഞ് കേൾക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു അമ്മ പറയുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകനാണെങ്കിൽ ഇപ്പോൾ പതിയെ പതിയെ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ തവണയും ആരാണ് എൻ്റെ അച്ഛൻ ആരാണ് എൻ്റെ അച്ഛൻ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ ഞാൻ മടുത്തു, അതുകൊണ്ട് ഇനി ഒളിപ്പിച്ച് വയ്ക്കാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല, നിങ്ങളാണ് എൻ്റെ മകൻ്റെ അച്ഛനെന്ന്, നമ്മുടെ മകനോട് മാത്രമല്ല നിങ്ങളുടെ ഭാര്യയോടും ഞാൻ ആ കാര്യം പറയാൻ പോവാണ് എന്നിങ്ങനെ പറയുന്നതും, അപ്പോഴാണ് ആ ഒരു ചെറിയ പയ്യന് കാര്യം മനസ്സിലാവുന്നത്, ഇത്രയും കാലം അവൻ അങ്കിളങ്കിളെന്ന് വിളിച്ച ആ ഒരാള് അവന്റെ സ്വന്തം അച്ഛനായിരുന്നു എന്ന്. അതുകൊണ്ടാണ് ഈ ഒരു പോലീസുകാരൻ തന്റെ മകനെ നല്ലതുപോലെ വളർത്തണം എന്നുള്ള രീതിയിൽ അവനെ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നതും. അപ്പോ ഇവൻ ഇവിടെ നിന്ന കാര്യം ഇവര് രണ്ടുപേരും അകത്തിരുന്ന് കണ്ടിട്ട് ആ ഒരു പോലീസുകാരൻ ഇത് കാണുന്നതും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് വെളിയിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാല് ഇത്രയും കാലമായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് മറ്റാരും അറിയാതെയാണ് ഇയാൾ കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോ ഇത്രയും കാലമായിട്ട് ആ ഒരു അമ്മ പോലും ഇയാളോട് എതിർത്തൊന്നും സംസാരിച്ചിട്ടില്ല. ഇപ്പൊ ഈ ഒരു കാര്യം അയാളുടെ യഥാർത്ഥ ഭാര്യയോട് പറയുന്നും കൂടി ആവുമ്പോഴത്തേക്കും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അയാൾ പെട്ടെന്ന് അവരോട് ഒന്നും മിണ്ടാതെ കാർ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ അവരമ്മ വെറുതെ ഇവിടെ ഒരിക്കലുമില്ല, അവരുടെ വണ്ടി എടുത്ത് തന്റെ മകനെയും വിളിച്ച് ഇയാളെ ഫോളോ ചെയ്ത് പുറകെ തന്നെ പോവാണ്. അതുമല്ല, ഇപ്പോഴാണെങ്കിലും മഞ്ഞ് സീസൺ അല്ലേ, ഇവർ പോകുന്ന വഴിയാണെങ്കിൽ മഞ്ഞുണ്ട്. ഓടിച്ചു പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഈ അമ്മയ്ക്കാണെങ്കിൽ പെട്ടെന്ന് വഴി അറിയാതെ ഇവര് അടുത്തുള്ള ഒരു നദിയുടെ മുകളിലേക്ക് ഇങ്ങനെ ഓടിച്ചു കയറ്റാണ്. അതിന് മുകളിലെ മഞ്ഞായതുകൊണ്ട് ഇവർക്ക് അറിയാൻ കഴിയുന്നില്ല. കുറച്ച് ദൂരെ എത്തുമ്പോഴത്തേക്കാണ് ഈ ഒരു കാർ പാതിയെ വെള്ളത്തിലേക്ക് താഴാൻ തുടങ്ങും. അപ്പോഴേക്കും ആ ഒരു പയ്യൻ എന്താ ചെയ്യുന്നത് വെച്ചാല് പെട്ടെന്ന് കാറിന്റെ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവന്റെ അമ്മയും കൂടി ഇനി വെളിയിലേക്ക് ഇറങ്ങണം. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നുണ്ട് അമ്മ വാ വെളിയിലേക്ക് വന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവന്റെ അമ്മ എന്താ ചെയ്യുന്നത് വെച്ചാല് അതിനകത്ത് തന്നെ ഇരിക്കുന്നു. ഒരു കാരണവശാലും വെളിയിലേക്ക് വരുന്നില്ല, അവനോടൊന്നും മിണ്ടുന്നത് പോലുമില്ല. അവനാണെങ്കിൽ കരഞ്ഞു കരഞ്ഞ് ഒരുപാട് നേരം വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ അവരങ്ങനെ തന്നെ അവനെ നോക്കിയിട്ട് വിഷമിച്ചിങ്ങനെ ഇരിക്കുന്നതും ആ ഒരു അമ്മയും കാറും പതിയെ വെള്ളത്തിനടിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മൂവിലെ ഹീറോ ഹാരി, അതും പല വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ഈ ഒരു സീൻ തന്നെ കാണിക്കുന്നത്. അതുപോലെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു പോലീസ് ഡിറ്റക്റ്റീവും കൂടിയാണ്, കൂടാതെ നല്ല രീതിയിൽ മദ്യപിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഡെയിലി കുടിച്ചിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നായിരിക്കും എഴുന്നേൽക്കുന്നത് തന്നെ. സാധാരണ ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്നത്, പക്ഷെ ഒരു പോലീസ് തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹാരി ഹീറോ ഇപ്പോ ബോധം തെളിഞ്ഞിട്ട് നേരെ എഴുന്നേറ്റ് ഇനി എന്തായാലും സ്റ്റേഷനിലേക്ക് തന്നെ പോകണം. അങ്ങനെ നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ പുതിയൊരു കാര്യം എല്ലാ പോലീസുകാരെയും വിളിച്ചെടുത്തിട്ട് എന്തോ ഒരു ഡിവൈസ് ഇങ്ങനെ കൊടുക്കുന്നു. എല്ലാ പോലീസുകാർക്കായിട്ട് അത് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാല് ഇനിയിപ്പോ എന്തെങ്കിലും കേസിന്റെ സംബന്ധമായിട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും എല്ലാ പോലീസുകാരുടെ കയ്യിൽ ഈ ഒരു ഡിവൈസ് കൊണ്ടുപോകണം. കാരണം ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാം, വോയിസ് റെക്കോർഡ് ചെയ്യാം. അപ്പോഴപ്പോഴും നടക്കുന്ന ആ ഒരു ക്രൈമുകൾ ഇതിൽ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് എത്തും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഓരോ പോലീസുകാർക്ക് ഒരേ ഡിവൈസ് ആണ്. ആ ഒരു ഡിവൈസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ തന്നെ അതിരിക്കുന്ന ആ ഒരു പോലീസുകാരനാരാണോ അയാളുടെ വിരലടയാളം വെച്ചാൽ മാത്രമേ അത് ഓപ്പൺ ആവത്തുള്ളൂ. ആ ഒരു രീതിയിലുള്ള ഒരു ഡിവൈസ്. അപ്പൊ ഇതിനെപ്പറ്റി എല്ലാ പോലീസുകാർക്കും ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അവർക്ക് എല്ലാവർക്കും ആ ഒരു ഡിവൈസും കൊടുക്കുന്നതും. ഹീറോ നേരെ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഹീറോ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് വന്നിട്ട് തന്നെ ഏകദേശം ഒരാഴ്ചയായി. അതുകൊണ്ട് തന്നെ ഒരുപാട് ലെറ്ററുകളും വന്നിട്ടുണ്ട്. അതുമല്ല, അതെല്ലാം എടുത്ത് വായിച്ചു നോക്കുന്ന സമയത്ത് ചീഫ് വന്നിട്ട് ഹീറോയെ നല്ല ഇതിൽ വഴക്കു പറയും. എന്താണ് വെച്ചാൽ നിനക്ക് തോന്നുമ്പോൾ വരിക, തോന്നുമ്പോൾ പോവാ, ഇതെന്താ വേറെ എന്തെങ്കിലും സ്ഥലമാണോ? ഒരു നല്ല പോലീസുകാരനായതുകൊണ്ടാണ് നിന്നെ ഇത്രയും നാൾ ഇവിടെ പിടിച്ചു നിർത്തിയത്. ഇനി ഇതുപോലെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വരത്തില്ല, നിന്നെ അപ്പൊ തന്നെ ഞാൻ പുറത്താകും, ഇതാണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ് എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പോലീസുകാരൻ പോയതും ഇവന് വന്ന ആ ഒരു ലെറ്റർ ഉണ്ടല്ലോ, അതെടുത്ത് വായിച്ചു നോക്കുമ്പോഴത്തേക്കാണ് ഈ ലെറ്റർ അയച്ചത് ആരാണെന്ന് ഇപ്പോഴും അറിയത്തില്ല. പക്ഷെ അതിലെ കാര്യങ്ങൾ വായിക്കുമ്പോഴത്തേക്കും ചെറിയ രീതിയിൽ പേടി തോന്നുന്നുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് എന്താ സാർ, സ്റ്റേഷനിലേക്ക് വന്നിട്ട് തന്നെ ഇപ്പൊ ഒരാഴ്ചയായെന്ന് തോന്നുന്നു. ശരി, എന്തായാലും ആ ഒരു സമയം കൊണ്ട് ഞാൻ എന്റെ അമ്മയെ കാണാൻ പോയി, അതുപോലെ എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാനും കൂടി പോവാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലെറ്റർ അവസാനിപ്പിച്ച് അതിന് താഴെയായിട്ട് ഒരു സ്നോമാന്റെ ചിത്രം ഇങ്ങനെ വരച്ചിട്ടുണ്ട്.
അങ്ങനെ ആ ഒരു ലെറ്റർ വായിക്കുമ്പോഴത്തേക്കാണ് ഹീറോ ആലോചിക്കുന്നത് അവന്റെ മകന്റെ ജന്മനാളാണിപ്പോ. എന്താണെന്ന് വെച്ചാലേ, സത്യം പറയല്ല, അത് ഹീറോയുടെ മകനൊന്നുമല്ല. ഹീറോ ഇതിനു മുന്നേ മറ്റൊരു സ്ത്രീയായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്, ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിയിലല്ല. കുറച്ചു കാലം അവർ അങ്ങനെ ജീവിച്ചിട്ട് പിന്നീട് അവർ രണ്ടുപേരും വേർ പിരിയുകയും ചെയ്തു. അപ്പൊ ആ ഒരു സ്ത്രീ എന്തായാലും നമുക്ക് സാറാന്ന് വിളിക്കാം. അപ്പൊ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാറയ്ക്കാണ് ആ ഒരു മകൻ ജനിച്ചത്, പക്ഷെ ആ ഒരു കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് സാറയ്ക്ക് പോലും വ്യക്തമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പയ്യനായാലും എപ്പോഴും എന്റെ യഥാർത്ഥ അച്ഛനെ കണ്ടുപിടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറച്ചിലാണ്. അതുമല്ല, സാറയാണെങ്കിൽ ആൾറെഡി ഒരു കല്യാണം കഴിച്ചു, അത് കഴിഞ്ഞിട്ട് ഒരു കുട്ടിയും ഉണ്ടായി, ഇപ്പോ ഒരു ഡോക്ടറുമായിട്ട് റിലേഷനിലായിട്ടാണ് അവളിപ്പോ ജീവിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഒരു സാറയ്ക്ക് ജനിച്ച ആ ഒരു കുട്ടിയെ തന്റെ സ്വന്തം മകനായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു ബർത്ത്ഡേ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് സാറയുടെ അടുത്തേക്ക് വന്ന് ഒരു മ്യൂസിക് ഷോ ഉണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ഇങ്ങനെ ബുക്ക് ചെയ്ത് ആ ഒരു ടിക്കറ്റ് സാറയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും, ഇതേപോലെ അവന്റെ ബർത്ത്ഡേ ദിവസം ആ ഒരു ടൈമിൽ അവനെ കൂട്ടിയിട്ട് ആ ഒരു ഷോ നടക്കുന്ന അടുത്തേക്ക് നീ വരണം, ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ നേരെ ഒരു ബാറിലേക്ക് പോയിട്ട് നല്ല രീതിയിൽ കുടിച്ച് അവിടെ തന്നെ ബോധമില്ലാതെ കിടക്കുകയും ചെയ്യുന്നു. അതേസമയം മറ്റൊരിടത്ത് കാണിക്കുമ്പോഴത്തേക്കും ഒരു ലേഡി തന്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ്. അതുപോലെ വീടിനകത്തേക്ക് വരുമ്പോഴത്തേക്കും അവർക്കാണെങ്കിൽ ഒരു മകളുണ്ട്, അതേപോലെ തന്നെ ഒരു ഭർത്താവുണ്ട്. വീടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം, ഇവരത്ര സന്തോഷമായിട്ടുള്ള ഒരു ഫാമിലി അല്ല, കാരണം ഭാര്യയും ഭർത്താവും എപ്പോഴും വഴക്കാണ്. ആ ഒരു ഭർത്താവാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു ലേഡിയെ കണ്ടിട്ട് നിന്നോട് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ എനിക്കൊരു സ്ഥലം വരെ പോകണം, അതുകൊണ്ട് നേരത്തെ പറഞ്ഞത് എന്നെല്ലാം പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് വഴക്കുണ്ടാക്കിയിട്ട് ആ ഒരു ഭർത്താവ് ഇറങ്ങി പോകുന്നതും അത് കഴിഞ്ഞ് ഒരു അമ്മയും മകള് കിടക്കാനായിട്ട് പോവാണ്. രണ്ടുപേരും രണ്ട് മുറിയിലായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ ആ ഒരു ലേഡി ആണെങ്കിലും ഉറങ്ങാനായിട്ട് കിടക്കുന്ന സമയത്ത് അവരുടെ ജനാലയിലെടുത്ത് ആരോ ഈ മഞ്ഞു വാരി ഇങ്ങനെ എറിയുന്നു, ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവള് നേരെ ജനാലയുടെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും വെളിയിൽ അങ്ങനെ ആരെയും കാണുന്നില്ല, പകരം അതിന്റെ താഴെയായിട്ട് ഒരു സ്നോമാൻ ഉണ്ടല്ലോ, ഈ മഞ്ഞ് വെച്ചുണ്ടാക്കിയ ഒരു പാവ, അത് ഈ ഒരു ജനാലയിലേക്ക് ഈ ഒരു റൂമിലേക്ക് നോക്കുന്നത് പോലെ അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഇപ്പോൾ രാവിലെ കണ്ണു തുറക്കുന്നതും സ്റ്റേഷനകത്ത് വെച്ചിട്ടാണ്. അപ്പോഴേക്കും കാണിക്കുമ്പോഴത്തേക്കാണ് സ്റ്റേഷനിൽ പുതുതായിട്ട് വന്നൊരു ലേഡി, ആ ഒരു ലേഡിയെ കാണുന്നതും നമ്മുടെ ഹീറോ അവരെ ചെന്ന് പരിചയപ്പെടുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ കാത്തറിൻ. ഇപ്പോൾ സ്റ്റേഷനിൽ പുതുതായിട്ട് ഒരു കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കേസിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാത്തറിനും ഹീറോയും വണ്ടി എടുത്ത് നേരെ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ ഇവർ പോകുന്ന ഒരു സ്ഥലം ഏതാണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നല്ലോ ലേഡി ആ ജനാലയിലൂടെ വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു സ്നോമാൻ വെളിയിൽ നിന്നത്. ആ ഒരു ലേഡിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് കേസ് വന്നിരിക്കുന്നത്. അപ്പൊ കാണാതായിട്ടുള്ള ആ ഒരു ലേഡിയെ നമുക്ക് എന്തായാലും സാറാന്ന് വിളിക്കാം. സാറ ഇവിടെ പോയി എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ ആർക്കും അറിയത്തില്ല. അങ്ങനെ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹീറോയും ഹീറോയിനും ഈ ഒരു വീട്ടിലേക്കും വരുന്നത്. അപ്പൊ നമ്മുടെ ഹീറോ ഇപ്പോഴും കാറിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഹീറോയിനാണ് അകത്തേക്ക് പോയിട്ട് ചോദ്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുമല്ല, സാറയുടെ വീട്ടിലാണെങ്കിൽ അധികം അങ്ങനെ വേറെ ആരുമില്ല, ഒരു ചെറിയ പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയത്തില്ല. അവളുടെ ഭർത്താവാണെങ്കിൽ ഇന്നലെ വെളിയിലൂടെ പോവുകയും ചെയ്തു, ഇതുവരെ വന്നതുമില്ല. അതുകൊണ്ട് തന്നെ അയൽപ്പക്ക കാര്യമായിട്ടുള്ള ഒരു വയസ്സായുള്ള സ്ത്രീയോടാണ് ഇവർ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത്. അതുപോലെ ഈ ഒരു പോലീസുകാർക്കായിട്ട് ഒരു ഡിവൈസും കൊടുത്തിരുന്നല്ലോ, ആ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് ഇവർ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത്. അതേസമയം നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഇപ്പോൾ വെറുതെ ഇരിക്കാതെ ഈ കാറിൽ നമ്മുടെ ഹീറോയിനെ കുറിച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം എടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഒരു ബുക്കിൽ 9 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു കേസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആ ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്യുമ്പോഴത്തേക്കും 9 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു കേസ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരികയാണ്. കാണിക്കുമ്പോഴത്തേക്കും ഒരു പോലീസുകാരൻ, ഇയാളും ഏകദേശം നമ്മുടെ ഹീറോയെ പോലെ തന്നെയാണ്, എപ്പോഴും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പോലീസുകാരനെ നമുക്ക് റോബർട്ട് എന്ന് വിളിക്കാം. അതുപോലെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇയാൾ നല്ല ഇതിൽ കുടിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തേക്കാണ്. അങ്ങനെ സസ്പെൻഡ് ആയിട്ടുള്ള റോബർട്ടിനെ ഒരു ബിസിനസ്സുകാരൻ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് അയാളുടെ ഭാര്യയെ കാണാനില്ല, അതുപോലെ കാണാതാവുന്ന ആ ഒരു സമയത്താണെങ്കിൽ അയാളുടെ ഭാര്യ പ്രഗ്നന്റ് കൂടിയായിരുന്നു. ഇതിൽ മറ്റൊരു പ്രശ്നം, ഈ ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ഭാര്യയ്ക്കും ചേർന്നിട്ട് ഒരിക്കലും ഒരു കുട്ടിയെ ജനിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ആ ഒരു ബിസിനസ്സുകാരൻ അതിനുള്ള കഴിവില്ല. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഭാര്യ പ്രഗ്നന്റ് ആവാൻ കാരണക്കാരൻ ആരാണെന്ന് ഇയാൾക്ക് ഇപ്പോഴും അറിയത്തില്ല. അതുമല്ല, അയാൾ മറ്റൊരാളെ സംശയിക്കും കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യ മറ്റൊരാളായിട്ട് ഒരു അഫയറിലുണ്ടെന്ന് ഇയാൾക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്മാൻമാരെ പറ്റിയുള്ള ഒരു മാഗസീനിൽ ഈ ഒരു ബിസിനസ്മാൻ, ഇയാളുടെ ഭാര്യ, അതേപോലെ തന്നെ മറ്റൊരാളും ഉണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരാളെയാണ് ഇയാൾ സംശയിക്കുന്നത്. അങ്ങനെ അത് എടുത്തിട്ട് നമ്മുടെ റോബർട്ടിന് കാണിച്ചു കൊടുത്തിട്ടാണ് പറയുന്നത്, ഇതേപോലെ ഈ ഒരു കേസ് ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ഒരിക്കലും പരാതി കൊടുത്തിട്ടില്ല, കാരണം ഇതിന്റെ പുറകെ നാണം കിടാനായിട്ട് എന്നെ കൊണ്ട് വയ്യ. അതുകൊണ്ട് അൺഒഫീഷ്യലായിട്ട് നിങ്ങൾ ഈ കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അങ്ങനെ ഇത് നമ്മുടെ റോബർട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതും ആ ഒരു ഫ്ലാഷ് ബാക്ക് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോ ഹീറോയിന്റെ ബുക്കെല്ലാം എടുത്ത് നോക്കിയിട്ട് പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങി, ഹീറോയിനാണെങ്കിൽ അടുത്തുള്ള ആ ഒരു ആന്റിയോട് സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ നമ്മുടെ ഹീറോ നേരെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ സാറയുടെ വീട്ടിലേക്ക് ചെല്ലും. ഹീറോയിനാണെങ്കിൽ അപ്പുറത്ത് ആ ഒരു ആന്റിയോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ സാറയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് സാറയുടെ മകളോട് ഹീറോ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുമ്പോഴത്തേക്കും അവനൊരു കാര്യം മനസ്സിലാവുന്നത്, സാറയും അവളുടെ ഭർത്താവും നല്ല രീതിയിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുമല്ലാതെ വീടിന് വെളിയിലായിട്ട് ഒരു സ്നോ വെച്ചുണ്ടാക്കിയ പാവേണ്ടല്ലോ, അതിപ്പോഴും അതേപോലെ തന്നെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഹീറോ ആ ഒരു ചെറിയ പെൺകുട്ടിയോട് ചോദിക്കും, അല്ല നീ എന്തിനാ മോളെ ആ ഒരു സ്നോ പാവേനെ വീട്ടിലേക്ക് നോക്കുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്ന് നമ്മുടെ ഹീറോ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഹീറോ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ പെൺകുട്ടിയാണ് ആ ഒരു പാവയെ ഉണ്ടാക്കി വെച്ചതെന്നാണ്. അപ്പോഴേക്കും ആ ഒരു പെൺകുട്ടി പറയും, അയ്യോ സാർ ഞാനൊന്നും അല്ല അത് ചെയ്തത്, ഞാനൊരിക്കലും വീടിന്റെ വെളിയിൽ പോലും പോകത്തില്ല.
എന്ന് പറയുന്നതും ഹീറോയ്ക്ക് ഇപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല് സാറെ ഒരിക്കലും കാണാതെ പോയിട്ടുള്ളതല്ല, അവൾക്ക് വേറെ ആരോടും ഒരു അഫയർ ഉണ്ട്, അത് കാരണം അവളുടെ ഭർത്താവിനോട് നല്ല വഴക്കാണ്, സാർ ഇവിടെ നിന്ന് ഓടിപ്പോയതെന്നാണ് നമ്മുടെ ഹീറോ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിനോട് പറയുമ്പോഴത്തേക്കാണ് ഹീറോയിൻ മറ്റു ചില കാര്യങ്ങൾ പറയുന്നത്. നീ പറയുന്നത് പോലെ അവൾ അവളുടെ കാമുകനോടൊപ്പം ഒളിച്ചോടി പോയെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ തന്റെ 6-7 വയസ്സുള്ള മകള് വീടിന്റെ ഡോറ് തുറന്നിട്ടിരിക്കുന്നു, അതുമല്ലാതെ അവളുടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, തുണി, ഹാൻഡ് ബാഗ്, പേഴ്സ്, ഇതൊന്നും എടുക്കാതെ ഒരു പെണ്ണ് മറ്റൊരാളോടൊപ്പം ഓടിപ്പോണോ എന്ന് പറഞ്ഞാല് അതിങ്ങനെ ശരിയാവും? അതുമല്ലാതെ ഇതേപോലെ കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ കാണാതാവുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല, ഒരുപാട് പേര് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടായിട്ട് പോലും മറ്റൊരാളോടൊപ്പം പോകുന്നുണ്ട്. അതുമല്ല ഈ ഇടയ്ക്കാണെങ്കിലും കല്യാണമെല്ലാം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ട്, ആ ഒരു പെൺകുട്ടിയുടെ ജീവിതവും ഇതേപോലെ നല്ലതായിട്ടല്ല പോകുന്നത്. അങ്ങനെയുള്ള ഒരു പെണ്ണിനെ ഈ ഇടയ്ക്ക് കാണാതായി, അതിനെന്താ പറയുന്നത് എന്ന് ചോദിക്കുന്നത് നമ്മുടെ ഹീറോ പറയും, ഓക്കെ അങ്ങനെയാണെങ്കിൽ ശരി, സാധാരണ ഇതേപോലെ പെൺകുട്ടികളെ കാണാതാകുമ്പോഴത്തേക്കും അവരുടെ ഭർത്താക്കന്മാരെയാണ് കൂടുതൽ സംശയിക്കേണ്ടത്, അതുകൊണ്ട് ഞാൻ എന്തായാലും സാറയുടെ ഭർത്താവിനെ പോയി കണ്ടിട്ട് അവനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതുമല്ല ഹീറോ വീടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം, ഒരു പോലീസുകാരെ ഒരിക്കലും ചെയ്യുന്ന കാര്യമല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ 9 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു കേസിന്റെ ഫയൽ ഉണ്ടായിരുന്നല്ലോ, അതാണെങ്കിൽ ഹീറോ എടുത്ത് നോക്കുകയും ചെയ്ത് അത് പതിയെ അവളുടെ അടുത്ത് നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ അതേ ഫയൽ വന്നിട്ട് വീണ്ടും എടുത്തിങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് കഴിഞ്ഞ തവണ അതിൽ കാണാത്ത കുറച്ച് കാര്യങ്ങളും കൂടി ഹീറോയ്ക്ക് ഇപ്പം മനസ്സിലാവുന്നത്. നമുക്ക് ഇപ്പൊ കാണിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാല് 9 വർഷങ്ങൾക്ക് മുന്നേ കാണാതായ ഒരു ബിസിനസ്സുകാരന്റെ ഭാര്യ ഉണ്ടല്ലോ, അവരുടെ ശരീരം കുറച്ച് നാളുകൾക്ക് ശേഷം കൈ, കാല്, തല ഇങ്ങനെ ശരീരങ്ങള് പല ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്ത അവസ്ഥയിൽ പലയിടങ്ങളിൽ നിന്നും കണ്ടുപിടിക്കുകയും ചെയ്തിരുന്നു. അതുമല്ല ആ ഒരു കേസ് അന്വേഷിക്കുന്നത് സസ്പെൻഷനിലായിട്ടുള്ള റോബർട്ട് എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനും കൂടിയാണല്ലോ. അപ്പോൾ ഈ ഒരു ശരീരം കിട്ടുന്ന ആ ഒരു സ്ഥലത്തേക്ക് റോബർട്ട് വരുമ്പോഴത്തേക്കും അവിടെയുള്ള പോലീസുകാർ ആദ്യം അതിന് സമ്മതിക്കത്തില്ല, പക്ഷെ അവരെയും തള്ളിക്കളഞ്ഞിട്ട് അവൻ അവിടേക്ക് ചെന്ന് ആ ഒരു ശരീരം കാണുകയും ചെയ്യുന്നു. അതുപോലെ ഇത്ര വർഷം കഴിഞ്ഞിട്ടും ആ ഒരു കേസിലെ കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതൊരു അൺസോൾവ്ഡ് കേസായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. അങ്ങനെ ഈ ഒരു കേസ് വയലിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിനെ കണ്ടിട്ട് ആ ഒരു കേസ് വയൽ അവളുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തിട്ടാണ്, എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാവുന്നില്ല, 9 വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച ഈ ഒരു കേസ് അത് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ പോലും അല്ല, പിന്നെ എന്തിനാണ് ഈ ഒരു കേസ് വയലിൽ നീ കയ്യിൽ കൊണ്ട് നടക്കുന്നത്, അല്ല ഇതിലൂടെ നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയും പറയുന്നത്, അതാണ് ഞാനും നിങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. എന്താണെന്ന് വെച്ചാല് 9 വർഷങ്ങൾക്ക് മുന്നേ കാണാതായിട്ടുള്ള ഒരു ബിസിനസ്സുകാരന്റെ ഭാര്യയെ തൊട്ട് ഇപ്പൊ അവസാനമായിട്ടും നമ്മൾ അന്വേഷിക്കുന്ന സാറേന്ന് പറഞ്ഞ ഈ ഒരു പെണ്ണിന്റെ കേസുണ്ടല്ലോ, അതുവരെയും ഈ 9 വർഷത്തിനിടയ്ക്ക് ഒരു 6-7 സ്ത്രീകളെ ഇതേപോലെ കാണാതായിട്ടുണ്ട്. അതുപോലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഈ കാണാതായിട്ടുള്ള 6-7 സ്ത്രീകളുടെ ലൈഫ് സ്റ്റൈലും ഇവരുടെ എല്ലാവരുടെയും പ്രൊഫൈലും ഏകദേശം ഒരേപോലെ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടായി, ആ ഒരു സമയത്ത് ഭർത്താവ് പോയിട്ട് ഇതേപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്ന സ്ത്രീകളെയാണ് കൂടുതലായിട്ട് കാണാതായിട്ടുള്ളത്. ഒരുപക്ഷെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കാണാതാവുന്ന സമയത്ത് ആ ഒരു സ്ത്രീകളെല്ലാം പ്രഗ്നന്റ് ആയിരുന്നു. അതുമല്ലാതെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ത്രീകളെയും കാണാതായിട്ടുള്ളത് വിന്റർ സീസണിലും കൂടിയാണ്. അതുപോലെ കില്ലറ് ഓരോ സ്ത്രീകളെയും കടത്തിക്കൊണ്ട് പോകുമ്പോഴും അവരെ തട്ടിക്കൊണ്ട് പോകുന്ന അതേ സ്ഥലത്ത് തന്നെ ഒരു സ്നോ പാവയെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത് എന്ന് നമ്മുടെ ഹീറോയിന് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഹീറോയോട് പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ പോകുന്നത് സാറയുടെ ഭർത്താവിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതുമല്ല കഴിഞ്ഞ ദിവസം ഇവരുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കലണ്ടറിലെ ഏതൊക്കെ തീയതിയിൽ ഏതൊക്കെ സ്ഥലത്ത് പോകണമെന്നുള്ള ഒരു കാര്യം നമ്മുടെ സാറ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യം കണ്ട് നമ്മുടെ ഹീറോ ആ ഒരു കലണ്ടർ എടുത്തിട്ട് സാറയുടെ ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ടാണ് പറയുന്നത്, അല്ല നിങ്ങൾ തന്നെ അതൊന്ന് വായിച്ചു നോക്ക്, നിങ്ങളുടെ ഭാര്യ ഏതൊക്കെ തീയതിയിൽ ഏതൊക്കെ സ്ഥലത്താണ് പോകുന്നതെന്ന് ഒന്ന് വായിക്കാൻ പറയുന്നത്. സാറയുടെ ഭർത്താവാണെങ്കിലും ഓരോ തീയതിയിലുള്ള ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ വായിക്കാണ്. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ സാറ ഒരു ഡോക്ടറെ കാണാനായിട്ട് പോകുന്നതായിട്ട് അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡോക്ടറിന്റെ പേര് ഈഡൻ വെറ്റേഴ്സൺ. ആ ഒരു ഡോക്ടറിന്റെ പേരും ഈ കലണ്ടറിൽ തന്നെയുണ്ട്. അതുമല്ല സാറ് എന്തിനാണ് ഈ ഒരു ഡോക്ടറെ കാണാൻ പോയത് എന്നുള്ള കാര്യം ഹീറോ ചോദിക്കുമ്പോഴത്തേക്കും സാറയുടെ ഭർത്താവിനാണെങ്കിൽ ആ ഒരു കാര്യം എന്താണെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുമ്പോഴത്തേക്കാണ് സാറയുടെ മകളെ കാണുന്നത് തന്റെ മകന്റെ ഒരു ഓർമ്മ നമ്മുടെ ഹീറോയ്ക്ക് വരെ എന്താണെന്ന് വെച്ചാൽ ഇന്നാണ് അവന്റെ ജന്മനാള്, അതുകൊണ്ട് അവനെ പോയി കാണാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്പോർട്സ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അവിടേക്ക് ചെന്ന് നമ്മുടെ ഹീറോയും അവന്റെ എക്സ് വൈഫും രണ്ടുപേരും ഇരുന്ന് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതിന്റെ ഇടയിലേക്ക് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് അത്യാവശ്യം പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ച് വരുമായിരുന്നു. പെട്ടെന്ന് എക്സിന്റെ ഭർത്താവ് അവിടേക്ക് വരുന്നു. പിന്നെ എങ്ങനെയാണ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത്? നശിപ്പിക്കാനായിട്ട് കയറി ഒരു ഇടയ്ക്ക് അങ്ങനെ എക്സ് ആഹാരം വാങ്ങിക്കാനായിട്ട് വെളിയിലേക്ക് പോകുന്നതും ഇവർ രണ്ടുപേരാണെങ്കിലും അങ്ങോട്ട് കടം മിണ്ടാൻ കഴിയാതെ ഇരിക്കുന്നതും ഈ ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞ് തന്റെ മകനെ വിളിച്ച് ഒരു മ്യൂസിക് ഷോ ഉണ്ടല്ലോ അത് കാണാനായിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും ആ ഒരു ഷോയിലിരിക്കുന്ന അതേ സമയത്ത് ഇത്രയും നേരം പോലെ ആയില്ല ഈ ഒരു ഷോ തുടങ്ങിയിട്ട്, അതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോയിൽ ഇതെല്ലാം തകർക്കുന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഹീറോയെ വിളിച്ചിട്ട് ഒരു പ്രശ്നമുണ്ട് പെട്ടെന്ന് തന്നെ ഇവിടേക്ക് വരണം ഏതിങ്ങനെ പറയുന്നതും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴത്തേക്കും അത്യാവശ്യത്തിന് സന്തോഷിക്കാന്ന് വെച്ചാൽ അതിനും സമ്മതിക്കത്തില്ല, ശരി ഞാൻ ഈ ഒരു സ്ഥലത്തുണ്ട് കാർ എടുത്തോണ്ട് ഇവിടേക്ക് വരാൻ പറയുന്നതും ഹീറോയെ നേരെ അവിടേക്ക് വരുന്നതും ഹീറോ അവളുടെ കാറിൽ ഇങ്ങനെ പോവാണ്. അതുപോലെ പോകുന്ന വഴിക്ക് തന്നെ തന്റെ മകനെ എക്സിന്റെ വീട്ടിൽ തന്നെ ആക്കിയിട്ട് ഇവർ രണ്ടുപേരും ഹീറോയുടെ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ പറഞ്ഞല്ലോ എന്തോ ഒരു വലിയ കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന്. ആ ഒരു കാര്യമാണെങ്കിൽ ഇവരുടെ സ്റ്റേഷൻ പരിധിയിലല്ല സംഭവിച്ചിട്ടുള്ളത്, അത് അടുത്തൊരു സിറ്റിയിലാണ്, അതുകൊണ്ട്
ഇവർ രണ്ടുപേരും നേരെ അവിടേക്ക് പോവാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇവരുടെ സ്റ്റേഷൻ പരിധിയിൽ സംഭവിച്ചതുപോലെ തന്നെ അടുത്ത ഒരു സിറ്റിയിലും ഒരു സ്ത്രീയെ കാണാതായിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് ചെയ്ത ആ ഒരു കില്ലർ തന്നെയായിരിക്കും അവിടെ ആ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് എന്നുള്ള സംശയത്തിലാണ് നമ്മുടെ ഹീറോയിൻ ഹീറോയെ വിളിച്ചിട്ട് അവിടേക്ക് പോകുന്നത്. ഇപ്പൊ ഇവിടേക്ക് വരുമ്പോ എന്താണ് സംഭവം എന്ന് വെച്ചാല്, ഇവിടെയുള്ള ഒരു സ്ത്രീയെ കാണാതായെന്ന് പറഞ്ഞിട്ട് അവളുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസം രാത്രി 8 മണിക്ക് തന്നെ ഇവരെ വിളിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു പെണ്ണിന്റെ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആഹാ, ഒരു ഒന്നൊന്നര ടെസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോ കാണാതായെന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് ദേ വീടിനകത്ത് നിൽക്കുന്നു. എന്താണ്, നിങ്ങളെ തമാശയൊക്കെയാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും അകത്തേക്ക് കയറി വന്നിട്ട് ആ ഒരു പെണ്ണ് ചോദിക്കുക, അല്ല നിങ്ങൾ ആരാ, എന്താ വന്നതെന്നെല്ലാം ചോദിക്കുമ്പോ ഇതേപോലെ നിങ്ങളുടെ ഭർത്താവ് ഇന്നലെ രാത്രി ഞങ്ങളെ വിളിച്ചിട്ട് നിങ്ങളെ കാണാനില്ല എന്ന് പറഞ്ഞിരുന്നു, അത് അന്വേഷിക്കാനായിട്ടാണ് ഇവിടേക്ക് വന്നത്, അല്ല എന്താ സംഭവിച്ചെന്നല്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഓ ആ വടുവനാണല്ലേ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞത്, ഓക്കെ എനിക്ക് മനസ്സിലായി, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരും പറഞ്ഞു വിടുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ ഇപ്പോഴും സംശയം മാറിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാല്, ഈ ഒരു കില്ലർ എങ്ങനെയുള്ള സ്ത്രീകളെയാണ് തട്ടിക്കൊണ്ട് പോകുന്നതെന്ന് ഇവർക്ക് എന്തായാലും അറിയാം. കല്യാണം കഴിഞ്ഞിട്ട് കല്യാണ ജീവിതം നല്ലതുപോലെ അല്ലാത്ത സ്ത്രീകളെ, അതുപോലെ അവർക്ക് കുട്ടിയോ ഉണ്ടായിരിക്കണം. അതുപോലെ ഈ ഒരു പെണ്ണിന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ഇവരുടെ കല്യാണ ജീവിതം എന്തായാലും നല്ലതുപോലെ അല്ല എന്ന് ഹീറോയിന് മനസ്സിലായി. അപ്പൊ അതെന്തായാലും കൺഫേം ആയി. അങ്ങനെയാണെങ്കിൽ അവൾക്ക് കുട്ടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾക്ക് ഇതുവരെയും കുട്ടിയായിട്ടില്ല. അങ്ങനെ ആ ഒരു കാര്യം കേട്ടത് നമ്മുടെ ഹീറോയും ഹീറോയിനും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഇവരവിടെ നിന്ന് പോയതും ആ ഒരു പെണ്ണാണെങ്കിലും പെട്ടെന്ന് അവളുടെ ഭർത്താവിനെ വിളിച്ചിട്ട് എടാ മണ്ട, സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്നും പറയത്തില്ല, ഞാൻ അങ്ങനെ പറയുന്നതാണ്, നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തമ്മിൽ ഒരിക്കലും ശരിയാവത്തില്ല, ഇനി എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുതെന്ന്, പിന്നെ എന്തിനാ നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ പോലീസ് സ്റ്റേഷനിൽ എന്നെ കാണാതായെന്നെല്ലാം വിളിച്ച് പറഞ്ഞെന്തിനാ എന്ന് ചോദിക്കുന്നതും ഇവിടെയാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ് എന്താണെന്ന് വെച്ചാല് അവൻ പറയും കംപ്ലൈന്റോ, ഞാൻ അങ്ങനെ ആരെയും വിളിച്ച് കംപ്ലൈന്റ് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതും ഇവൾ പ്രതീക്ഷിക്കാതെ തന്നെ ഇവളുടെ പുറകെ യഥാർത്ഥ ഒരു കില്ലർ വന്നിട്ട് അവളുടെ കഴുത്തിലേക്ക് എന്തോ ഒരു മരുന്ന് കുത്തിവെക്കുന്നതും ആ ഒരു പെണ്ണിന്റെ ബോധം പോയി താഴെ വീഴാണ്. അപ്പൊ കില്ലറാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തത്. എന്നിട്ട് ആ കില്ലർ എന്താ ചെയ്യുന്ന വെച്ചാൽ അവൻ കൊണ്ടുവന്നൊരു മെഷീൻ എടുത്ത് ആ ഒരു പെണ്ണിന്റെ ശരീരം അവിടെ വെച്ച് തന്നെ തുണ്ട് തുണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെണ്ണിന്റെ ഭർത്താവ് ഒരിക്കലും സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ആ ഒരു പരാതി പറഞ്ഞിട്ടില്ല, പകരം നമ്മുടെ കില്ലർ തന്നെയാണ് ഈ ഒരു കാര്യം സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ കില്ലർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ദേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, ധൈര്യം ഉണ്ടെങ്കിലും നീയൊക്കെ വന്നത് തടയി എന്നുള്ള രീതിയിലാണ് അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അതേസമയം ആ ഒരു പെണ്ണിന്റെ ഭർത്താവാണെങ്കിൽ അത്രയും നേരം നല്ലതുപോലെ സംസാരിച്ചുകൊണ്ട് അവള് പെട്ടെന്ന് കോള് കട്ട് ചെയ്യായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവൾക്ക് എന്തോ സംഭവിച്ചെന്ന് മനസ്സിലാക്കി അവൻ ഇപ്പോ റിയൽ ആയിട്ടുള്ള ആ ഒരു ഭർത്താവിനെ വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് എന്റെ ഭാര്യയെ കാണാനില്ല എന്നുള്ള കാര്യം പറയുന്നതും ഇവന്മാരെന്താ ഈ ഒരു പോലീസുകാരെ മണ്ടന്മാരാക്കാണോ, ഇത്തവണ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവനുണ്ടെന്നും പറഞ്ഞിട്ട് നല്ല ദേഷ്യത്തില് ഇവരാണെങ്കിൽ ഈ ഒരു സ്ഥലം വിട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വീട്ടിനടുത്തേക്ക് നമ്മുടെ ഹീറോയും ഹീറോയിനും തിരിച്ച് വീണ്ടും വരുന്നതും അടുത്ത ഒരു ട്വിസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോൾ കാണാതായെന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് അതേപോലെ തന്നെ മുന്നിൽ നിൽക്കുന്നു. ഷെടാ ഇതെന്താണ് എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴത്തേക്കാണ് വേറെ ഒന്നുമല്ല ഒരു ചെറിയ ട്വിസ്റ്റ് ഇവിടെ കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാല് ഈ വന്ന് നിൽക്കുന്നത് നേരത്തെ കാണാതായിട്ടുള്ള ഒരു പെണ്ണല്ല, അവളുടെ ഇരട്ട സഹോദരിയായിരുന്നു. അപ്പൊ തന്റെ സഹോദരിയെ കാണാനില്ല എന്നുള്ള കാര്യം അറിഞ്ഞിട്ടാണ് ഇവൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. വന്ന് നോക്കുമ്പോഴത്തേക്കും വീടിനകത്ത് അവളെ കാണാനില്ല എന്നുള്ള കാര്യം അവൾ ഇവരോട് പറയും. അങ്ങനെയാണെങ്കിൽ ആ ഒരു പെണ്ണ് ഈ ഒരു സിറ്റിയിൽ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞിട്ട് എല്ലാ പോലീസുകാരും ഇവരും നല്ല രീതിയിൽ പലയിടങ്ങളിലിങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് ആളെന്നില്ലാത്തൊരു പഴയ സ്ഥലമുണ്ട്. അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഒരു സ്ഥലത്ത് ആ ഒരു പെണ്ണിന്റെ തല മാത്രം ഇങ്ങനെ കിട്ടുന്നു. അതുപോലെ സാധാരണ ആ ഒരു കില്ലർ ഒരു സ്നോ പാവയെ റെഡിയാക്കി വെച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഇത്തവണ ആ ഒരു സ്നോ പാവയുടെ തലയ്ക്ക് പകരം ഈ ഒരു പെണ്ണിന്റെ തലയാണ് അതിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ അതിനുശേഷം കാണാതായിട്ടുള്ള ആ ഒരു പെണ്ണിന്റെ സഹോദരി ഉണ്ടല്ലോ, അവളെ വിളിച്ചിരുത്തി അവളോട് കാര്യങ്ങളിലിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴാണ് അവളൊരു ചെറിയ ടെസ്റ്റ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മുടെ ഹീറോയിൻ കാണാതായ ഒരു പെണ്ണിനോട് നമ്മുടെ ഹീറോയിൻ നേരത്തെ തന്നെ ചോദിച്ചിരുന്നല്ലോ നിനക്ക് കുട്ടികളെല്ലാം ഉണ്ടോന്ന്, പക്ഷെ അവൾ ഇല്ലാന്ന് പറഞ്ഞു. അത് ഒരു കള്ളമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാല് കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവള് പ്രഗ്നന്റ് ആയിരുന്നു, പക്ഷെ ആ ഒരു കുട്ടിയുടെ അച്ഛനാരാണെന്ന് ആ ഒരു പെണ്ണിനെ പോലും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നാൾക്ക് മുന്നേ അവൾ ആശുപത്രിയിലേക്ക് പോയിട്ട് ആ ഒരു കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളഞ്ഞിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിനെ മനസ്സിലായി ഇവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അതേ കില്ലർ തന്നെയാണ് ഈ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി കൊന്നിട്ടുള്ളതെന്ന്. അപ്പൊ ഇനി എന്തായാലും ഈ ഒരു കേസ് വെറുതെ വിടാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ചീഫിനെ കാണാനായിട്ട് നമ്മുടെ ഹീറോയെ എല്ലാവരും അങ്ങനെ പോകുന്നതും ആ ഒരു ചീഫ് ഇപ്പോൾ ഉള്ളത് വലിയൊരു പാർട്ടിയിലാണ്. അതുപോലെ ആ ഒരു പാർട്ടി നടത്തുന്നത് ആരാണെന്ന് വെച്ചാല് 9 വർഷങ്ങൾക്ക് മുന്നേ ഒരു ബിസിനസ്മാന്റെ ഭാര്യ കാണാതായെന്നും അയാളുടെ ഭാര്യയ്ക്ക് മറ്റൊരു താടിക്കാരൻ മൊട്ട ബിസിനസ്മാനായിട്ട് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നല്ലോ, ആ ഒരു ബിസിനസ്സുകാരനാണ് ഈ ഒരു പാർട്ടി ഇപ്പോൾ നടത്തുന്നത്. അങ്ങനെ ആ ഒരു പാർട്ടിക്കാണ് ഇവർ രണ്ടുപേരും പോകുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നമ്മുടെ ഹീറോ ആ ഒരു ചീഫിനെ കണ്ടിട്ട് ഹീറോയ്ക്കാണെങ്കിൽ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു ലെറ്റർ വന്നിരുന്നല്ലോ, ആ ലെറ്ററിന്റെ അടിയിലാണെങ്കിൽ ഒരു സ്നോ പാവയെയും അതിനകത്ത് വരച്ചിരുന്നു. അപ്പോൾ ആ ഒരു സ്നോ പാവയെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അതെന്തായാലും കില്ലർ തന്നെയാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ ഒരു കില്ലർ തന്നെയാണ് ഈ ഒരു ലെറ്റർ അയച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു ലെറ്റർ എടുത്തിട്ട് നമ്മുടെ ചീഫിനെ കാണിച്ചിട്ടാണ് ഹീറോ പറയുന്നത് അവൻ മനഃപൂർവ്വം എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് അവൻ ഓരോ കൊലപാതകം നടത്തുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരാളെയാണ് കൊല്ലാൻ പോകുന്നത് എന്നുള്ള ഒരു ക്ലൂ നമുക്ക് തരണം
വരണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അവനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു ടീം വേണം എന്ന് നമ്മുടെ ചീഫിനോട് ഇങ്ങനെ സംസാരിക്കുന്നത്. മറ്റൊരു സൈഡിൽ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കും പാർട്ടി നടത്തുന്ന ആ ഒരു ബിസിനസ് മാനുള്ള മോട്ട അയാളെ ഫോളോ ചെയ്ത് പോവാണ്. അതുമല്ല, ഇതേ സ്ഥലത്ത് തന്നെയാണ് കാണാതായിട്ടുള്ള സാറ ഉണ്ടല്ലോ, സാറ ഈഡൻ ബിട്ടേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറിനെ കാണാനായിട്ട് പോയെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ ഒരു ഡോക്ടറും ഇതേ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഒളിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഡോക്ടർ ഇപ്പോ മറ്റൊരു പെൺകുട്ടിയെ ആ ഒരു ബിസിനസ് മാന്റെ മുന്നിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് ആ ഒരു ഡോക്ടർ എന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് ആ ഒരു പെണ്ണിന്റെ വസ്ത്രം അല്ലെങ്കിൽ അഴിച്ചു മാറ്റും. എന്നിട്ട് ആ ഒരു മൊട്ട ബിസിനസ് മാനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കാണ് ആ ഒരു മൊട്ട ബിസിനസ് മാൻ ആ ഒരു പെണ്ണിന്റെ ഒരു ഫോട്ടോയും എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ നടക്കുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിൻ അവിടെ ഒളിഞ്ഞു നിന്നിങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ ഇവരെന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നതും അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ അവസാനമായിട്ട് കില്ലർ കൊന്ന ആ ഒരു പെണ്ണാണെങ്കിൽ പ്രഗ്നന്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ആ ഒരു പെണ്ണ് ഏത് ഡോക്ടറിന്റെ അടുത്തേക്ക് പോയിട്ടാണ് ആ ഒരു അപേക്ഷ നടത്തിയത് എന്നറിയാൻ വേണ്ടി ആ ഒരു ഡോക്ടറിന്റെ പേര് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്ക് ഒരു ട്വിസ്റ്റ്. എന്താണെന്ന് വെച്ചാല് നമ്മുടെ സാറ പോയി കണ്ടിട്ടുള്ള അതേ ഡോക്ടർ തന്നെയാണ് ഈഡൻ വിട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ആ ഒരു ഡോക്ടറിന്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു പെണ്ണും പോയിട്ട് ആ പോഷൻ നടത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കില്ലർ കടത്തിക്കൊണ്ടു പോയ ഈ രണ്ട് സ്ത്രീകളും ഒരേ ഡോക്ടറിന്റെ അടുത്ത് തന്നെയാണ് പോയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവര് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലായി. അപ്പൊ ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ ഹീറോയിനും ഹീറോയ്ക്കും മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ ആ ഒരു സംശയം വെച്ചുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും ഈഡൻ വെട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടറെ കാണാനായിട്ട് അയാളെ ചോദ്യം ചെയ്യാനായിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ അവിടേക്ക് ചെന്നിട്ട് സാറാന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ പറ്റിയും ഇപ്പൊ അവസാനമായിട്ട് കാണാതായിട്ടുള്ള ആ ഒരു പെണ്ണിനെ പറ്റിയും ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഡോക്ടർ പറയുന്നത്, അവസാനമായിട്ട് മരിച്ച ആ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ സാറെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അയാൾ ഇങ്ങനെ പറയുന്നു. അപ്പോ എന്തുകൊണ്ടാണ് സാറ് ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല, പേഷ്യൻസിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും ഞാൻ പുറത്ത് പറയത്തില്ല എന്ന് ആ ഒരു ഡോക്ടർ അങ്ങനെ വാശി പിടിക്കുകയാണ്. അതേ സമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആ റൂമിൽ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ചുമരല്ലേ നമ്മുടെ ആ ഒരു ബിസിനസ് മാൻ ഉണ്ടല്ലോ മൊട്ട, അയാളും ഈ ഒരു ഡോക്ടർ ഒരുമിച്ച് നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ഇങ്ങനെ കാണുന്നത്. ഇത് കാണുന്നതും ആവശ്യമില്ലാതെ എന്തായാലും ഈ ഒരു കേസിലേക്ക് ബിസിനസ് മാന്റെ പേര് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഹീറോയിൻ നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ആലോചിക്കുന്നത്, നമ്മൾ അന്വേഷിക്കാൻ വന്ന ഈ ഒരു കേസും ഹീറോയിൻ ഇപ്പൊ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ഒരു ബന്ധവുമില്ല. 9 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ആ ഒരു കേസിൽ ഈ ഒരു ബിസിനസ് മാൻ എങ്ങനെയോ ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ഒരു ബിസിനസ് മാന്റെ പേര് ഈ ഒരു കേസിൽ വെറുതെ ഒരാവശ്യമില്ലാതെ എന്തിനു കൊണ്ടുവരണം എന്ന് നമ്മുടെ ഹീറോ ഇങ്ങനെ ആലോചിക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തെ പറ്റി ഹീറോയിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ എന്തായാലും പറയത്തില്ല. അതുകൊണ്ട് എന്തായാലും ഞാൻ തന്നെ ഇത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് ഇവരുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് രണ്ടുപേരും ഓഫീസിൽ നിന്ന് വെളിയിലേക്ക് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ പോകുന്നില്ല, അവിടെ തന്നെ ഇരിക്കുന്നു. ഹീറോയും പോകുന്നതും അവളുടെ ആ ഒരു ഡ്രോയർ എടുത്തിട്ട് അത് തുറന്ന് ആ ഒരു പഴയ കേസ് വയലുണ്ടല്ലോ അതെടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഈ തവണ പുതുതായിട്ട് മറ്റൊരു കാര്യം അവൻ കണ്ടുപിടിക്കുന്നത്. 9 വർഷങ്ങൾക്ക് മുന്നേ റോബർട്ട് എന്ന് പറഞ്ഞ ഒരു പോലീസ് അൺഒഫീഷ്യൽ ആയിട്ടാണ് ഈ ഒരു കേസ് തന്നെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഒരു അവസരത്തിൽ റോബർട്ട് ഒരു ഷോട്ട് ഗൺ വെച്ചിട്ട് സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കുമായിരുന്നു. ആ ഒരു കാര്യത്തെ പറ്റിയുള്ള ഫോട്ടോസ് എല്ലാം ഈ ഒരു കേസ് വയലിലും ഉണ്ടായിരുന്നു. അതുമല്ലാതെ ഫ്ലാഷ് ബാക്കിലുള്ള ആ ഒരു റോബർട്ട് എന്ന് പറഞ്ഞ പോലീസുകാരന് ഒരു മകളും ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോ മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ഈ ഒരു കേസിനെ പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതൊന്നുകൂടി അന്വേഷിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ ആ ഒരു കേസ് കൂടി എടുത്ത് പരിശോധിക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാല് ഈ ഒരു സംഭവം ഏത് നാട്ടിലാണ് നടന്നത് അവിടേക്ക് പോയിട്ട് അന്വേഷിക്കാന്ന് പറഞ്ഞ് ഒരു ട്രെയിൻ പിടിച്ചിട്ട് ആ ഒരു നാട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഹീറോയുടെ എക്സ് വൈഫ് ഉണ്ടല്ലോ അവളുടെ ഭർത്താവ് ഇതിനകത്തേക്കായിരുന്നു, അയാളാണെങ്കിൽ ഒരു ഡോക്ടറും കൂടിയാണ്, അതുപോലെ ഒരു പ്ലാസ്റ്റിക് സർജിയൻ. ഇപ്പൊ അതിനെ പറ്റിയുള്ള എന്തോ ഒന്നിനു വേണ്ടിയിട്ടാണ് ഇയാള് ആ ഒരു നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു എക്സിന്റെ ഭർത്താവ് വന്ന് ഹീറോട് സംസാരിക്കുമ്പോഴത്തേക്കാണ് ഹീറോ മറ്റൊരു കാര്യങ്ങനെ ഓർക്കുന്നത്. എന്താണെന്ന് വെച്ചാല് ഇന്നത്തെ ദിവസം തന്റെ മകനെ ഒരു ക്യാമ്പിങ്ങിന് കൊണ്ടുപോകാന്ന് ഹീറോ പറഞ്ഞിരുന്നു. ആ ഒരു കാര്യം ഹീറോ മറന്നുപോയി. അതുമല്ല ഹീറോ എപ്പോ വരുമെന്ന് നോക്കി നോക്കി ആ ഒരു മകനാണെങ്കിലും അവിടെ തന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പൊ ഈ ഒരു എക്സ് ഭർത്താവ് പറഞ്ഞത് കൊണ്ടാണ് ഹീറോ ഈ ഒരു കാര്യം ഓർത്തിട്ട് അവന്റെ മനസ്സ് ഞാൻ വിഷമിപ്പിച്ചു എന്നുള്ള രീതിയിലിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു എക്സ് ഭർത്താവാണെങ്കിലും പെട്ടെന്ന് ഇതേപോലെ നിന്റെ അച്ഛൻ കേസ് സംബന്ധമായിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നെന്ന് ഇന്നലെ തന്നെ എന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ ഞാനാണ് മോനെ നിന്നോട് അത് പറയാൻ മറന്നുപോയത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയെ രക്ഷിക്കാൻ വേണ്ടി അയാൾ അങ്ങനെയും പറയും. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് എത്തുമ്പോഴത്തേക്കും എക്സിന്റെ ഭർത്താവ് അവിടെ ഇറങ്ങി പോകുന്നതും ഹീറോ ഏത് നാട്ടിലേക്കാണോ പോകുന്നത് ആ ഒരു നാട്ടിലേക്ക് ചെന്ന് ഇറങ്ങിയിട്ട് 9 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു ഭാര്യയെ കാണാതായിട്ടുള്ള ആ ഒരു ബിസിനസ് മാനെ പോയി കണ്ടിട്ട് അയാളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത്, ഞാനും എന്റെ അച്ഛനും കൂടിയാണ് ഈ ഒരു ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഇടയിൽ വെച്ചിട്ട് നമ്മുടെ ബിസിനസ് ചെറിയ രീതിയിൽ ഡൗൺ ആയി. ആ ഒരു സമയത്താണ് ആ ഒരു മൊട്ട ബിസിനസ് മാൻ ഉണ്ടല്ലോ അയാൾ ഇവരുടെ ഇടയിലേക്ക് വന്നത്. അങ്ങനെ അവനെ പാർട്ണറായിട്ട് കൂട്ടിയിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും അവൻ ഞങ്ങളെ ചതിച്ച് ഞങ്ങളുടെ സ്വത്ത് പതിയെ അടിച്ചെടുക്കാൻ തുടങ്ങി, കൂടാതെ എന്റെ ഭാര്യനെയും. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഈ ഒരു ബിസിനസ്മാൻ ചെറിയ രീതിയിൽ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഇവിടേക്ക് വരുമ്പോ തന്നെ ഈഡൻ വെട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ അയാളുടെ ഫോട്ടോയും കൊണ്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ആ ഒരു ഫോട്ടോ എടുത്ത് ഈ ഒരു ബിസിനസ്മാനെ കാണിച്ചിട്ട് അല്ല, നിങ്ങളുടെ ഭാര്യ കാണാതാവുന്ന സമയത്ത് പ്രഗ്നന്റ് ആണെന്നാണല്ലോ പറഞ്ഞിരുന്നത്, ആ ഒരു പ്രഗ്നൻസിക്ക് കാരണം നിങ്ങളും അല്ല, അതാരാണെന്ന് നിങ്ങൾക്ക് അറിയത്തുമില്ല. എന്നിരുന്നാലും പ്രഗ്നന്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഭാര്യ ചെക്കപ്പിന് വേണ്ടിയിട്ട് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകും. അങ്ങനെ അവർ ചെക്കപ്പിന് വേണ്ടി പോയ ആ ഒരു ഡോക്ടർ
ഇത് ഇയാളാണോ എന്ന് നോക്കി പറയാൻ കഴിയൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടറിന്റെ ഫോട്ടോ ഇങ്ങനെ കാണിക്കുന്നതും, ഇല്ല സോറി സാർ ഇയാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ആ ഒരു ബിസിനസ്മാൻ പറയുന്നതും. ഓക്കെ, അയാളോട് ചോദ്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട് ഹീറോ അടുത്തതായിട്ട് പോകുന്നത് മരിച്ചുപോയ റോബർട്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരനുള്ള ഈ ഒരു കേസ് അന്വേഷിച്ച അയാൾക്ക് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, അയാളെ കാണാനായിട്ടാണ് ഇപ്പൊ പോകുന്നത്. അങ്ങനെ ഹീറോ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇതേപോലെ റോബർട്ട് പിന്നീട് സ്വയം ഷൂട്ട് ചെയ്ത് മരിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത്, അത് സത്യമാണോ ഇല്ലയെന്ന് നിങ്ങൾ അന്വേഷിച്ചു എന്ന് നമ്മുടെ ഹീറോ ചോദിക്കുമ്പോഴത്തേക്കാണ് ഇതിലിനി പ്രത്യേകം അന്വേഷിക്കാൻ എന്തായിരിക്കുന്നു. സത്യം പറഞ്ഞാൽ അവൻ്റെ ഒരു മുഴു കുടിയനാണ്, എപ്പോഴും കുടിച്ചു കുടിച്ചാണ് നടക്കുന്നത് തന്നെ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പലതവണ ശല്യം ആയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന അവൻ ഒരുപക്ഷേ അവന്റെ മാനസിക നില തെറ്റിയിട്ട് സ്വയം ഷൂട്ട് ചെയ്ത് മരിച്ചതായിരിക്കാം. അതുപോലെ ഇവിടെ അടുത്തായിട്ട് ഒരു മലയുണ്ട്, ആ മലയുടെ മുകളിലാണ് റോബർട്ടിന്റെ ഒരു ക്യാബിൻ ഉള്ളത്, അതിനകത്താണ് അവൻ മരിച്ചു കിടന്നത്. അതുപോലെ ആ ഒരു ക്യാബിന്റെ കഥ കാണെങ്കിലും അകത്തു നിന്നാണ് പോട്ടിരുന്നത്. മരിച്ചുപോയ ആ ഒരു റോബർട്ടിന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ പോരെ, അത് സൂയിസൈഡ് ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ട് എന്നുള്ള രീതിയിൽ ഇവൻ പറയുമ്പോഴത്തേക്കും ആ ഒരു റോബർട്ട് എന്ന് പറഞ്ഞ പോലീസുകാരന്റെ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ഇപ്പൊ കാണിച്ചു തരികയാണ്. എങ്ങനെയാണോ നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പൊ ആ ഒരു കില്ലറിന്റെ കയ്യിൽ നിന്ന് ഒരു ലെറ്റർ വന്നല്ലോ, അതേപോലെ 9 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു കില്ലറിന്റെ കയ്യിൽ നിന്നും സെയിം ലെറ്റർ റോബർട്ട് എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരന് കിട്ടിയിരുന്നു. അപ്പൊ ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലായി ആ ഒരു ബിസിനസ്സുകാരന്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോയി കൊന്നതും ഇതേ സീരിയൽ കില്ലർ തന്നെയാണെന്ന്. അതിനുശേഷം ഈ ഒരു കേസിലെ പല കാര്യങ്ങളും കണ്ടുപിടിച്ച നമ്മുടെ റോബർട്ട് ഈ ഒരു കില്ലറിനെ കണ്ടുപിടിക്കാറായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അത് മനസ്സിലാക്കിയ ഒരു കില്ലർ താൻ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് റോബർട്ട് എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരന്റെ ക്യാബിനുള്ളിൽ കയറിയിട്ട് റോബർട്ടിനെ കൊല്ലുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോ കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷെ ഈ ഒരു ഫ്ലാഷ് ബാക്കിലൂടെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ആ ഒരു ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കും റോബർട്ട് മരിച്ച ആ ഒരു ക്യാബിനുണ്ടല്ലോ, ആ ഒരു ക്യാബിനടുത്തേക്ക് നമ്മുടെ ഹീറോ അങ്ങനെ പോവാണ്. റോബർട്ട് മരിച്ച ആ ഒരു ക്യാബിനുണ്ടല്ലോ മലയുടെ മുകളിലുള്ള, ആ ഒരു ക്യാബിനടുത്തേക്ക് നമ്മുടെ ഹീറോ ഇപ്പൊ നടന്നു പോകുന്നു. അതേസമയം ഇവിടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ഓഫീസിലേക്ക് വന്നിട്ട് അവളുടെ ഡ്രോയർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ആ ഒരു ഫയൽ കാണുന്നില്ല. അപ്പൊ ഇത് ഹീറോ തന്നെയാണ് എടുത്തതെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ ഹീറോ എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇതേപോലെ ഹീറോ വന്നിരിക്കുന്ന ആ ഒരു സ്ഥലത്തിന്റെ പേര് പറയുന്നതും ഹീറോയിന് മനസ്സിലായി ഇവൻ വെറുതെ ഇരിക്കത്തില്ല, എന്റെ പാസ്റ്റ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവൻ എന്തോ ചെയ്യുവാണെന്ന്. അപ്പോ ഈ ഒരു കാര്യത്തെ പറ്റി ആലോചിച്ചിട്ട് ഹീറോയിന് ഇത്ര ടെൻഷൻ അടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ആ ഒരു ക്യാബിനകത്തേക്ക് കയറിയല്ലോ. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഹീറോ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ കണ്ടുപിടിക്കുന്നത്. എന്താണെന്ന് വെച്ചാല് 9 വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ റോബർട്ട് എന്ന് പറഞ്ഞ ഒരു പോലീസിന്റെ മകളാണ് നമ്മുടെ ഹീറോയിൻ. അപ്പോ തന്റെ അച്ഛന്റെ മരണത്തിന് കാരണം എന്താണ്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും ആ ഒരു ഫയലും വെച്ചിട്ട് ഹീറോയിൻ ഇപ്പൊ നടക്കുന്നത്. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോ കണ്ടുപിടിക്കുന്നതും ഇവിടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കും കില്ലർ തട്ടിക്കൊണ്ടു പോയിട്ടുള്ള സാറ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പെണ്ണിന്റെ ശരീരം പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. അതുപോലെ സാറയുടെ ഫോണും മിസ്സായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫോണ് എവിടെയെങ്കിലും വെച്ചിട്ട് ഓൺ ആയി കഴിഞ്ഞാലേ അതിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഹീറോ ആൾറെഡി തന്നെ അവന്റെ ടീമിനോട് പറഞ്ഞിരുന്നു. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് കില്ലർ ഇപ്പോ ആ ഒരു ഫോൺ ഓൺ ചെയ്തിട്ടുണ്ട്. അതേസമയം ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ആ ഫോൺ ഓൺ ആയിട്ടുള്ള ആ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് ഹീറോയെ വിളിച്ച് പറയാനുള്ള രീതിയിൽ ഹീറോയെ വിളിക്കുമ്പോൾ ഹീറോ സ്റ്റേഷനിലല്ലോ, പകരം ഹീറോയിനാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ ഹീറോയിൻ പറയും ഹീറോ എന്തായാലും ഇവിടെ ഇല്ല, എന്തായാലും ആ ഒരു ലൊക്കേഷൻ എന്നോട് പറയും, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നതും അവിടെയാണ് മറ്റൊരു കാര്യം. ആ ഒരു ലൊക്കേഷൻ ഏതാണെന്ന് പറയുമ്പോഴത്തേക്കാണ് ഈഡൻ വെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, അയാളുടെ വീട് അവിടെ വെച്ചിട്ടാണ് ആ ഒരു ഫോൺ ഇപ്പോൾ ഓൺ ആയിട്ടുള്ളത് എന്ന് ഇവരിങ്ങനെ പറയുന്നതും ഇത് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോയിൻ ഇത് മറ്റാരോടും പറയാതെ ഒറ്റയ്ക്ക് ഒരു കേസ് അന്വേഷിക്കുക എന്നുള്ള രീതിയിൽ അവള് നേരെ അവിടേക്ക് പോകുന്നു. അങ്ങനെ അവിടെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്, സത്യം പറഞ്ഞാൽ ഇതെല്ലാം കില്ലറിന്റെ പ്ലാനാണ്. എന്താണെന്ന് വെച്ചാൽ ഹീറോയിൻ ആ ഒരു ഡോക്ടറെ വീടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും ആ ഒരു ഫോൺ ആണെങ്കിൽ അടുത്തുള്ള ടേബിളിന്റെ അടുത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് ഹീറോയിൻ അടുത്തുള്ള ഒരു ഗ്യാരേജിന്റെ കതക് തുറക്കുമ്പോഴത്തേക്കും ഹീറോയിന്റെ അച്ഛൻ 9 വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെയാണോ മരിച്ചു കിടന്നത് അതേപോലെ തന്നെ വെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, അയാളും സ്വയം ഷൂട്ട് ചെയ്തിട്ട് ഒരു കസേരയിൽ മരിച്ചിരിക്കുന്നതാണ് ഹീറോയിൻ കാണുന്നത്. അതുപോലെ ഈ ഒരു വീട്ടിൽ സാറയുടെ ഫോണ്, സാറയുടെ ശരീരഭാഗങ്ങള്, അതുപോലെ അവസാനമായിട്ട് കാണാതെ പോയ ഒരു പെണ്ണുണ്ടല്ലോ, ആ ഒരു പെണ്ണിന്റെ തല മാത്രമാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അവളുടെ ശരീരത്തിന്റെ പകുതി ഭാഗങ്ങളും ഇപ്പൊ ഈ ഒരു വീട്ടിൽ നിന്ന് അവർ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഇവിടേക്ക് വന്ന പോലീസുകാർ ഇപ്പൊ ഉറപ്പിക്കുകയാണ് ഇതെല്ലാം ചെയ്തത് ഈഡൻ വെറ്റേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഡോക്ടർ തന്നെയാണ്. അപ്പൊ ഇവർ അന്വേഷിച്ചിരുന്ന ആ ഒരു കില്ലർ ഈ ഒരു ഡോക്ടർ തന്നെയാണെന്ന് പോലീസ് തീരുമാനിക്കുകയും ചെയ്യുന്നു. അതുമല്ലാതെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും മറ്റാരോടും പറയാതെ ഒറ്റയ്ക്കാണ് ഈ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവളെ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ എന്തായാലും ഇതിൽ നിന്ന് പിന്മാറാൻ റെഡിയല്ല, എന്ത് തന്നെയായാലും അവൾ ബാക്കി അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബിസിനസ്മാനെ കാണാനായിട്ട് അയാൾ പാർട്ടി നടത്തുന്ന മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ അവിടേക്ക് ചെന്ന് നമ്മുടെ ഹീറോയിൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു ബിസിനസ്മാന് പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് വീക്ക്നെസ് ആണെന്ന് അറിയാം. അതുകൊണ്ട് ഹീറോയിൻ നേരെ അയാളുടെ മുന്നിലേക്ക് ചെന്നിട്ട് അവനെ വശീകരിക്കാനുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നതും നമ്മുടെ ബിസിനസ്മാന് ആ ഒരു പെണ്ണ് ആരാണ് എന്താണ് ചെയ്യുന്നതെന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല, തന്നോട് ഇങ്ങനെ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ അവളെ കറക്കിയെടുക്കുക, ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഹീറോയിന് ഒരു റൂമിന്റെ കീ കൊടുത്തിട്ട് ആ ഒരു റൂമിൽ വെയിറ്റ് ചെയ്യാനായിട്ട് ഹീറോയിനോട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പ്ലാൻ ചെയ്തതും ഇത് തന്നെയാണ്, ഇവനെ ഒറ്റയ്ക്ക് കിട്ടണം, ഒറ്റയ്ക്ക് കിട്ടിയാൽ അവൻ്റെ മുട്ട തല നോക്കി രണ്ട് കൊട്ടും കൊടുത്ത് സത്യങ്ങൾ
മനസ്സിലാക്കാനും കഴിയത്തുള്ളൂ. അങ്ങനെ ഹീറോയിൻ നേരെ ആ ഒരു റൂമിലേക്ക് ചെന്നിട്ട് അയാൾ വരുന്നതിന് മുന്നേ തന്നെ ഇവിടെ ചില കാര്യങ്ങൾ ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ, സ്റ്റേഷനിൽ നിന്ന് ഇവർക്ക് ഒരു ഡിവൈസ് കൊടുത്തിരുന്നല്ലോ, ഈ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ്. ആ ഒരു ഡിവൈസ് ഈ റൂമിന്റെ ഒരു ഭാഗത്തേക്ക് ഒളിപ്പിച്ചു വെച്ചിട്ട് എപ്പോഴാണ് ആ ഒരു മുട്ടത്തലയും വരുന്നതെന്ന് ആലോചിച്ചിട്ട് ഹീറോയിൻ ആ ഒരു റൂമിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെയാണ് ഒരു ഒന്നൊന്നര ട്വിസ്റ്റ്. എന്താണെന്ന് വെച്ചാല്, ബിസിനസ് മാൻ ഈ ഒരു റൂമിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ജനൽ വഴി ആ ഒരു കില്ലർ ഇതിനകത്തേക്ക് വരുന്നു. വന്നതുമല്ലാതെ കില്ലർ നമ്മുടെ ഹീറോയിനെ പിടിച്ചു വെച്ചിട്ട് ഹീറോയിന്റെ ഒരു വിരലും കട്ട് ചെയ്തെടുക്കും. അതുമല്ല, മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹീറോയിൻ ഈ റൂമിലേക്ക് വന്നിട്ട് റൂമിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും കില്ലറും വെളിയിൽ നിന്ന് കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ കൊണ്ടുവച്ച ആ ഒരു ഡിവൈസ് ഉണ്ടല്ലോ, ആ ഒരു കാര്യവും കില്ലർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഡിവൈസ് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹീറോയിന്റെ വിരലടയാളം വേണം. അതുകൊണ്ടാണ് ഹീറോയിന്റെ വിരൽ അവൻ കട്ട് ചെയ്തെടുത്തത്. അങ്ങനെ ആ ഒരു വിരല് കട്ട് ചെയ്തെടുത്ത് നേരെ ആ ഒരു ഡിവൈസിലേക്ക് കൊണ്ടുവച്ചിട്ട് അത് അൺലോക്ക് ചെയ്ത് ഇപ്പൊ ഇവിടെ നടന്ന ആ ഒരു സംഭവം ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നല്ലോ, അത് മാത്രം കില്ലർ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഇപ്പോ തന്റെ വീട്ടിലെ രാവിലെ തന്നെ കോഫി കുടിക്കാനായിട്ട് ആ ഒരു ജനാലയം തുറന്ന് താഴേക്ക് നോക്കുമ്പോഴത്തേക്കും വെളിയിൽ കിടക്കുന്ന അവന്റെ കാറിന് മുകളിലായിട്ട് ആ ഒരു സ്നോ പാവയെ വരച്ചു വെച്ചേക്കുന്നു. അങ്ങനെ ഇത് വരച്ചു വെക്കണമെങ്കിൽ എന്തായാലും അത് ചെയ്തത് കില്ലർ തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഹീറോ പെട്ടെന്ന് താഴേക്ക് വന്നിട്ട് കാറിന് ചുറ്റുമല്ലെങ്കിലും നോക്കുമ്പോഴത്തേക്ക് ആരെയും കാണാനില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് കാറിനകത്ത് നമ്മുടെ ഹീറോയും കിടക്കുന്നു. ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഹീറോയിന്റെ ഒരു വിരലും കട്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഹീറോയിൻ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹീറോയ്ക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവിടെ എങ്ങനെയാണ് കില്ലറിന്റെ മുന്നിൽ പോയി പെട്ടതെന്നും അറിയത്തില്ല. അങ്ങനെ ഹീറോയിന്റെ ആ ഒരു ഡിവൈസിൽ നിന്ന് ഇവരുടെ സെർവറിലേക്ക് ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതെല്ലാം പരിശോധിക്കുമ്പോഴത്തേക്കും അവസാനമായിട്ട് റെക്കോർഡ് ചെയ്ത ആ ഒരു വീഡിയോ നമ്മുടെ കില്ലർ നേരത്തെ തന്നെ ഡിലീറ്റ് ചെയ്തിരുന്നു. അതിന് മുന്നേ ആ ഒരു ഡിവൈസിൽ നിന്നും 2 ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ റെക്കോർഡായിട്ടുണ്ട്. അതെന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ സാറയുടെ ഭർത്താവ് ഉണ്ടല്ലോ, അയാളെ നമ്മുടെ ഹീറോയിൻ ഒറ്റയ്ക്ക് പോയി കണ്ടിരുന്നു. ആ ഒരു സമയത്ത് അവനോട് സംസാരിച്ച കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അത് നമ്മുടെ ഹീറോ പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഇതിൽ നിന്ന് ചെറിയൊരു പോയിന്റ് നമ്മുടെ ഹീറോ കണ്ടുപിടിക്കുന്നത്. എന്താണെന്ന് വെച്ചാല്, ഈ ഒരു വീഡിയോയില് നമ്മുടെ ഹീറോയിൻ സാറയുടെ ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല അവസാനമായിട്ട് നിങ്ങളുടെ ഭാര്യ ഈഡൻ വെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടറെ കാണാൻ പോയല്ലോ, ആ ഒരു സമയത്ത് ആ ഒരു ഡോക്ടർ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, അയാളെ എപ്പോ സാറ കണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവനൊരു മറുപടി പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നാണ് നമ്മുടെ ഹീറോയ്ക്ക് ആ ഒരു പ്രധാന പോയിന്റ് കിട്ടുന്നത്. അങ്ങനെ അവൻ പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാല്, ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടെ എന്തൊക്കെ നടന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഓർമ്മയുണ്ടാവൂ എന്ന് അവനിങ്ങനെ പറയുന്നതും എന്താണെന്ന് മനസ്സിലായോ? ഇതിനു മുന്നേ നമ്മുടെ ഹീറോ സാറയുടെ ഭർത്താവിനോട് ആ ഒരു കലണ്ടറെല്ലാം കൊടുത്തിട്ട് നിങ്ങളുടെ ഭാര്യ ഓരോ തീയതിയിൽ എവിടേക്കാണ് പോകുന്നതെന്നെല്ലാം നോക്കി പറയുമ്പോഴത്തേക്കും ആ ഒരു ഡോക്ടറിനെ കാണാനായിട്ട് പോയ ആ ഒരു കാര്യം ഭർത്താവ് ഇങ്ങനെ പറയും. അപ്പോഴാണെങ്കിലും നമ്മുടെ ഹീറോ ചോദിക്കും, അല്ല ഈ ഒരു ഡോക്ടറിനെ കാണാനായിട്ട് സാറ് എന്തിനാ പോയത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല എന്നാണ്. പക്ഷെ ഇവിടെ അവൻ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും കൂടി പോയ സമയത്ത് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തു വയ്ക്കാൻ കഴിയുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡേറ്റില് ഇവനും സാറയോടൊപ്പം തന്നെ ആ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയോട് അവൻ കള്ളമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞിട്ട് എന്തായാലും അവനെ വെറുതെ വിടാൻ കഴിയും? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഹീറോ നേരെ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് കാറിലേക്ക് വിളിച്ചിരുത്തി മര്യാദയ്ക്ക് സത്യം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ആ ഒരു ഡോക്ടറെ കാണാനായിട്ട് പോയത്, അന്ന് അവിടെ എന്താ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ഇവനിപ്പോ പുതുതായിട്ടൊരു കാര്യം പറയുന്നത്. കാണാതെ പോയിട്ടുള്ള സാറയ്ക്ക് ഇവനും ഒരു മകളുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ആ ഒരു ചെറിയ പെൺകുട്ടി ഇവന്റെ സ്വന്തം മകളല്ല. അതെങ്ങനെയാണ് ഇവന് മനസ്സിലായെന്ന് വെച്ചാല്, ഇവരുടെ കല്യാണ ജീവിതം ഒരിക്കലും നല്ല രീതിയിലല്ല പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാല് ഇതെല്ലാം മാറും, വീണ്ടും സന്തോഷമായിട്ടുള്ളൊരു കുടുംബജീവിതം നയിക്കാമെന്ന് പ്ലാൻ ചെയ്ത് രണ്ടാമത്തെ ഒരു കുട്ടിക്ക് വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കാണ് ഇവൻ ആ ഒരു സത്യം മനസ്സിലാവുന്നത്. സത്യം പറഞ്ഞാൽ ഇവന് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം ജനിച്ച ആ ഒരു കുട്ടി ഒരിക്കലും ഇവന്റേതല്ലാന്ന് അവന് മനസ്സിലായി. അപ്പോ ആ ഒരു റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് രണ്ടുപേരും വെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടറെ കാണാനായിട്ട് ആ ഒരു തീയതിയിൽ പോയിട്ടുള്ളത്. പക്ഷെ അന്ന് വെറ്റേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഡോക്ടറിനെ കാണാനായിട്ട് പോയപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്നത് വെറ്റേഴ്സിനല്ല മറ്റൊരു ഡോക്ടറാണ്. സാധാരണ ഓരോ ആശുപത്രികളിലും സർവീസിന് വേണ്ടിയിട്ട് ചില ഡോക്ടർമാര് ഗസ്റ്റിനെ പോലെ അവിടെ വന്ന് ചികിത്സിക്കാറുണ്ട്. അങ്ങനെ വന്നൊരു ഡോക്ടറിനെയാണ് അന്ന് ഇവർ പോയി കണ്ടത്. അപ്പൊ ആ ഒരു ഡോക്ടറിന്റെ പേരെന്താണെന്ന് നമ്മുടെ ഹീറോ ചോദിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു മൂവിയിലെ തന്നെ പ്രധാന ട്വിസ്റ്റ്. അങ്ങനെ ആ ഒരു ഡോക്ടറിന്റെ പേര് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു എക്സ് ഭാര്യയുണ്ട്, അവൾക്ക് ഇപ്പോൾ ഒരു ഭർത്താവ് ഉണ്ട്, ആ ഒരു ഭർത്താവാണെങ്കിൽ ഒരു ഡോക്ടറാണ്. അപ്പോൾ ആ ഒരു ഡോക്ടറിന്റെ പേര് പറയുന്നതും അപ്പോൾ തന്റെ എക്സിന്റെ ഭർത്താവ് തന്നെയാണ് ഈ ഒരു കില്ലർ എന്ന് നമ്മുടെ ഹീറോയും മനസ്സിലാക്കും. അതേസമയം ഇവിടെ ഹീറോയുടെ എക്സ് വൈഫായിട്ടുള്ള ആനിയെ കാണിക്കുന്നതും ആനിയുടെ അടുത്തേക്ക് അവളുടെ ഭർത്താവ് ആ ഒരു ഡോക്ടറുണ്ടല്ലോ അയാളിങ്ങനെ വരുന്നു. എന്നിട്ട് വീട്ടിൽ തനിച്ചായിരുന്ന ആനിയെയും അതേപോലെ തന്നെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരാനായിട്ട് കാത്തു നിന്ന ആനിയുടെ മകനെയും ഇവർ രണ്ടുപേരെയും ആ ഒരു ഡോക്ടർ കടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു.
അങ്ങനെ ഇവരെ രണ്ടുപേരും കടത്തിക്കൊണ്ട് പോയതിനു ശേഷമാണ് നമ്മുടെ ഹീറോ നേരെ ഇവരുടെ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും കാണുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ഹീറോ ഒരു സീനില് കുടിച്ചിട്ട് ഒരു ബാറിന് വെളിയിൽ കിടന്നിരുന്നല്ലോ ആ ഒരു ഫോട്ടോ, അതേപോലെ തന്നെ തന്റെ മകനെ ആ ഒരു മ്യൂസിക് ഷോയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഹീറോയിൻ ആണെങ്കിലും എന്തോ അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് ഹീറോയെ വിളിച്ചിട്ടുണ്ട്. ഇവരുടെ വീടിന് വെളിയിലേക്ക് വന്നിട്ട് ആ ഒരു മകനെ ഇറക്കി വിടുമ്പോഴത്തേക്കും ഇവര് രണ്ടുപേരും കാറിലിരുന്ന ആ ഒരു ഫോട്ടോ ഇതെല്ലാം ഈ ഒരു കില്ലർ എടുത്തു വെച്ചിരുന്നു. അപ്പൊ ഇതെല്ലാം കാണുന്നതും ഹീറോ അപ്പോഴും മനസ്സിലാക്കും ഇത്രയും കാലം താൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ഒരു കില്ലർ തന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, എന്നിട്ടും തനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ നേരെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചിട്ട് ആനിയുടെ ഫോൺ ഇപ്പോഴും ആ ഒരു കില്ലറിന്റെ കയ്യിലാണ് ഉള്ളത്, അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് പറയാൻ പറയും. അതുമല്ലാതെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ ആ ഒരു കില്ലറിന്റെ ബയോഡേറ്റ അതും കൂടി പറയാനായിട്ട് ഇങ്ങനെ ആവശ്യപ്പെടും. അപ്പൊ അത് ഇവർ കണ്ടുപിടിച്ചിട്ട് ഹീറോയോട് പറയുമ്പോഴത്തേക്കാണ് മൊത്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിലെ തന്റെ അച്ഛനെ നഷ്ടപ്പെട്ട് അതേപോലെ തന്നെ തന്റെ കൺമുന്നിൽ വെച്ച് തന്നെ തന്റെ അമ്മയും കാറോടൊപ്പം തന്നെ വെള്ളത്തിനടിയിലേക്ക് മുങ്ങി മരിച്ചല്ലോ ആ ഒരു ചെറിയ പയനായിരുന്നു സത്യം പറഞ്ഞാല് കില്ലർ. അപ്പൊ ഈ ഒരു സംഭവങ്ങളെല്ലാം നടന്നതിന് ശേഷം നമ്മുടെ കില്ലർ കുട്ടിക്കാലത്ത് തന്നെ ആ ഒരു പോലീസുകാരൻ അന്വേഷിച്ച് പോയിരുന്നു, പക്ഷെ അയാളാണെങ്കിൽ അവനെ ഒരിക്കലും സ്വീകരിച്ചിരുന്നില്ല. അതിനുശേഷം നമ്മുടെ കില്ലർ വളർന്നതെല്ലാം ഒരു ഓർഫണേജിലാണ്. അതുമല്ല ആ ഒരു ഓർഫണേജിൽ ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം കില്ലറിന് തന്റെ അമ്മയോട് അത്രയും ദേഷ്യം, കാരണം തന്റെ അമ്മ തന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ടാണ് പോയിട്ടുള്ളത് എന്നുള്ള ഒരു ദേഷ്യം കില്ലറിന് എപ്പോഴും ഉണ്ടായിരുന്നു. അതുമല്ലാതെ തന്റെ അച്ഛൻ ആരാണെന്ന് പോലും അറിയാതെയാണ് കില്ലർ അത്രയും കാലം ജീവിച്ചിരുന്നതും. അതിന് കാരണക്കാരി അതും തന്റെ അമ്മ തന്നെയാണ്. അതുകൊണ്ട് ഇനി മുതൽ എന്റെ അമ്മയെ പോലെ ഒരു സ്ത്രീകളും ഉണ്ടാവരുത്, എന്നെ പോലെ ഒരു കുട്ടികളും ജനിക്കുകയും ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് തന്റെ അമ്മയെ പോലെ വേറെ ഏത് സ്ത്രീയെ കാണുന്നോ അവരെ കൊല്ലുക എന്നുള്ളതാണ് തന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് ചിന്തിക്കാൻ തുടങ്ങിയ നമ്മുടെ കില്ലർ പിന്നീട് ഇതേപോലെ ഭർത്താവുമായിട്ട് വഴക്കിട്ട് തന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് പോലും അറിയാത്ത സ്ത്രീകളെ കണ്ടുപിടിച്ച് കൊല്ലുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാല് അതുപോലെ ഇവനാണെങ്കിലും പഠിച്ചു പഠിച്ച് അവസാനം ഒരു ഡോക്ടർ ആവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം അവന് കുറച്ചുകൂടി എളുപ്പമായി. ഇവൻ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള ഡോക്ടർ അല്ലെങ്കിലും ഗസ്റ്റായിട്ട് ചില ആശുപത്രികളിലേക്ക് പോവുമല്ലോ. ആ ഒരു സമയത്ത് ഏതൊക്കെ സ്ത്രീകളാണ് തന്റെ പ്രഗ്നന്റിന് കാരണം ആരാണെന്ന് പോലും അറിയാതെ ആശുപത്രിയിലേക്ക് വരുന്നത്, അത്തരം സ്ത്രീകളെ കണ്ടുപിടിച്ചിട്ടാണ് ഇവ കൊല്ലാനും തുടങ്ങിയത്. അതുപോലെ ഇപ്പോ നമ്മുടെ ഹീറോയുടെ എക്സിനെ കൊല്ലാനായിട്ട് കാരണം അത് തന്നെയാണ്. കാരണം അവൾക്ക് ജനിച്ച ഒരു പയ്യൻ അത് ആരുടെ കുട്ടിയാണെന്ന് അവൾക്ക് ഇപ്പോഴും അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു എക്സിനെയും കൊല്ലാനായിട്ട് അവൻ ഇപ്പൊ തയ്യാറായിട്ടുള്ളത്. അപ്പൊ ഇതിനിടയ്ക്ക് വെട്ടേഴ്സൺ ആ ഒരു മൊട്ട ബിസിനസ്മാൻ ഇവമാരൊക്കെ ഇടയ്ക്ക് വന്നത് എന്താണെന്ന് വെച്ചാല് ആ ഒരു ഡോക്ടർ തന്റെ ക്ലിനിക്കിൽ വരുന്ന അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെല്ലാം സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ ആ ഒരു ബിസിനസ്മാന്റെ മുന്നിൽ കൊണ്ടുപോയി കാഴ്ചവെക്കും. അങ്ങനെയുള്ള ഒരു വൃത്തിയുടെ ജോലിയാണ് ആ ഒരു ഡോക്ടർ ചെയ്തുകൊണ്ടിരുന്നത്. അതല്ലാതെ ഇവർക്ക് അതിൽ വേറെ പങ്കൊന്നുമില്ല. അങ്ങനെ അതല്ല ഇവിടേക്ക് വരുന്ന വഴിക്ക് തന്നെ നമ്മുടെ ഹീറോ മനസ്സിലാക്കിയിരുന്നു. അതുമല്ല തന്റെ എക്സ് വൈഫിന്റെ ആ ഒരു ഫോണിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കിയാണ് ഹീറോ ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഹീറോ നേരെ ആ ഒരു വീടിനകത്ത് കയറി ചെല്ലുന്നതും തന്റെ എക്സ് വൈഫും അതേപോലെ തന്നെ ആ ഒരു മകനും കില്ലറിന്റെ മുന്നിൽ പെട്ടിരിക്കുകയാണ്. അതുമല്ല രണ്ടുപേരെയും കൊല്ലാനായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് ഇപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഹീറോ തന്റെ തോക്ക് അവിടെ വെച്ചിട്ട് കില്ലറിന്റെ മുന്നിൽ സറണ്ടറായിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ കില്ലറാണെങ്കിൽ ഹീറോയുടെ ആവശ്യമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതൊക്കെ കേട്ട് കേട്ട് നമ്മുടെ ഹീറോ അങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്നൊരു കാര്യം ചെയ്യും, നമ്മുടെ കില്ലറിന്റെ ശ്രദ്ധ മാറ്റി പെട്ടെന്ന് തന്നെ കില്ലറിനെ നല്ല രീതിയിൽ ഇടിക്കാൻ തുടങ്ങുന്നതും കില്ലർ ജീവനും കൊണ്ട് ഇവരെല്ലാവരും അവിടെ വിട്ടിട്ട് ജീവനും കൊണ്ട് വെളിയിലേക്ക് ഓടുന്നു. ആണുങ്ങളോട് നേരിട്ട് മുട്ടുമ്പോഴത്തേക്കും ഈ മണ്ടൻ എന്തായാലും ധൈര്യമില്ല, ഒളിച്ചിരുന്നിട്ട് ഈ പെണ്ണുങ്ങളെ ഉപദ്രവിക്കാൻ മാത്രമേ ഈ ഒരു മണ്ടനെ കൊണ്ട് കഴിയത്തുള്ളൂ. അങ്ങനെ നമ്മുടെ കില്ലർ ഇപ്പൊ ഓടി ഓടി അവസാനം ഈ മഞ്ഞോട് നിറഞ്ഞ ഒരു ഭാഗത്തേക്ക് വന്നിങ്ങനെ നിൽക്കാണ്. അതുമല്ല നമ്മുടെ കില്ലറിന്റെ കയ്യിൽ ഹീറോയുടെ തോക്ക് ഉരുപ്പുണ്ട്. കുറച്ച് ദൂരം വന്ന കില്ലർ തിരിഞ്ഞു നിന്നിട്ട് ആ ഒരു തോക്ക് ഉപയോഗിച്ച് നമ്മുടെ ഹീറോയെ ഷൂട്ട് ചെയ്യും. അങ്ങനെ ഹീറോ താഴേക്ക് വരുന്നതും കില്ലർ അവന്റെ അടുത്തേക്ക് നടന്നു വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഒരു ഒറ്റ ചോദ്യം മാത്രം അവനോട് ചോദിക്കും, എന്റെ പൊന്നു മണ്ട, കുട്ടിക്കാലത്ത് നിന്റെ അമ്മ നിന്നെ അനാഥയായിട്ട് വിട്ടിട്ട് അവര് മരിച്ചുപോയി, ആ ഒരു ദേഷ്യത്തിലാണ് നിന്റെ അമ്മയുടെ ക്യാരക്ടറിലുള്ള സ്ത്രീകളെ മാത്രം കണ്ടുപിടിച്ച് നീ കൊല്ലുകയും ചെയ്യുന്നത്. പക്ഷെ സത്യത്തിൽ നീ ആ ഒരു ദേഷ്യം കാണിക്കേണ്ടത് ആരോടാണ്? നീയാണ് അയാളുടെ മകനെന്ന് അറിഞ്ഞിട്ടും നിന്നെ ഒരിക്കലും സ്വീകരിക്കാതെ നിന്നെ അനാഥയായിട്ട് വിട്ടിട്ട് പോയിട്ടുള്ള നിന്റെ അച്ഛനോടല്ല ആ ഒരു ദേഷ്യം കാണിക്കേണ്ടത്. അത് ചെയ്യാതെ ഒരാണ് കാരണം ജീവിതം നശിച്ച് മരിച്ചുപോയ ഒരു സ്ത്രീയുടെ മേളിൽ ദേഷ്യം കാണിച്ച് ആ ഒരു ദേഷ്യം കാരണം എത്ര സ്ത്രീകളെ നീ വെറുതെ കൊന്നിട്ടുണ്ട്, ഇതെല്ലാം ന്യായമായിട്ടുള്ള കാര്യമാണോ എന്ന് നമ്മുടെ ഹീറോ കില്ലറിനോട് ചോദിക്കുമ്പോഴത്തേക്കും കില്ലറിനും ഏകദേശം മനസ്സിലാവുന്നുണ്ട് എന്താണ് താൻ ചെയ്ത തെറ്റെന്ന്. എന്നിരുന്നാലും ആരെ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയാത്ത എന്നെ ഹീറോ കണ്ടുപിടിച്ചെന്നുള്ള ആ ഒരു ദേഷ്യത്തില് ഹീറോയെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പതിയെ പതിയെ ആ ഒരു മഞ്ഞിന് മുകളിലൂടെ നടന്നു വരുമ്പോഴത്തേക്കാണ് ഒരിടത്തെത്തുന്നതും ഈ ഒരു മഞ്ഞൊടഞ്ഞ് താഴെ വലിയൊരു റിവർ ആയിരുന്നു, അതിനുള്ളിലേക്ക് നമ്മുടെ കില്ലർ അങ്ങനെ താഴ്ന്നു പോകുന്നു. അപ്പോൾ തന്റെ അമ്മ എങ്ങനെയാണോ മരിച്ചു പോയത് അതേപോലെ തന്നെ നമ്മുടെ കില്ലറും ആ ഒരു വെള്ളത്തിലേക്ക് വീണ് അവിടെ വെച്ച് തന്നെ മരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതോടെ നമ്മുടെ ഹീറോയ്ക്ക് സന്തോഷമായി, കാരണം ഇത്രയും വലിയൊരു സൈക്കോ കില്ലറിനെയും കൊന്നു, ആ ഒരു കേസ് അവസാനിപ്പിച്ചു, തന്റെ എക്സ് വൈഫിനും ആ ഒരു മകനും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, അവരെ രണ്ടുപേരെ രക്ഷിച്ചിട്ട് പോകുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.